ഹലോ നമസ്കാരം എല്ലാവർക്കും മീസ് സ്നാക്സിലോട്ട് ഒരു വലിയ സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളും ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. അപ്പൊ ഞാനിന്ന് വന്നേക്കുന്നത് ഒരു വെജിറ്റബിൾ പുലാവിന്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ്. ഇതിന് നമുക്ക് ഈ ബാച്ചിലേഴ്സിനും അതേപോലെ തന്നെ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന കുട്ടികൾക്ക് ഒരു കുക്കർ ഉണ്ടെങ്കിൽ വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇത് കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒരു അച്ചാറും പപ്പടം അല്ലെങ്കിൽ ഇച്ചിരി തൈര് കച്ചമ്പറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഞാനിത് ഒരു കുക്കർ ഉപയോഗിച്ചിട്ട് മാത്രം സിംഗിൾ പോട്ടായിട്ടാണ് ചെയ്തേക്കുന്നത്. വേറെ ഒത്തിരി പാത്രങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഒരുപാട് വയറ്റില്ല, ഒരുപാട് ടൈം വേണ്ട. സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വെജിറ്റബിൾ പുലാവ്. നിങ്ങളെല്ലാവരും വീടുകളിലൊക്കെ ട്രൈ ചെയ്യുന്ന സാധനമാണെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന ഈ രീതിയിലാണോ നിങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഈ രീതിയിലല്ലെങ്കിൽ നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പ് നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമുക്കപ്പോൾ വെജിറ്റബിൾ പുലാവ് ഉണ്ടാക്കാനായിട്ട് ഇവിടെ ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. 1/4 വെജിറ്റബിൾ പുലാവാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ആകെ ഒരു പാത്രത്തിന് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മുടെ കുക്കർ നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോക്കും നമുക്ക് അതിലോട്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കുക്കർ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് നെയ്യാണ് ചേർക്കുന്നത് കേട്ടോ. ഒരു ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ, എണ്ണ നന്നായിട്ട് ഒന്ന് ചൂടായിട്ടുണ്ട്. അതിലോട്ട് ഡ്രൈ ആയിട്ടുള്ള ഹോൾ സ്പൈസസ് ചേർക്കുകയാണ്. കറുകപ്പട്ട, ഏലക്കായ, അതേപോലെ തന്നെ വയനേല, തക്കോല. നന്നായിട്ടൊന്ന് മൂക്കട്ടെ കേട്ടോ. നമ്മൾ ഡ്രൈ ആയിട്ടിട്ട് സ്പൈസസ് ഒക്കെ ഒന്ന് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിലോട്ട് ഒരു 4 ചെറിയ പച്ചമുളകും ഒരു മീഡിയം സൈസിലുള്ള സവാള നീളത്തിൽ അരിഞ്ഞതാണ് കേട്ടോ ചേർത്തത്. സവാള ഒന്ന് ട്രാൻസ്പെറന്റ് ആവുന്നത് വരെ വഴറ്റി കൊടുക്കണം കേട്ടോ. നമ്മുടെ സവാള ഒന്ന് വഴന്ന് തുടങ്ങിയിട്ടുണ്ട്. സവാള ഒന്ന് ഇങ്ങനെ ഗോൾഡൻ ട്രാൻസ്പെറന്റ് കളറിലോട്ട് ആവുമ്പോക്കും ഒരു വലിയ അക്ഷരം ഇഞ്ചി 3-4 അല്ലി വെളുത്തുള്ളിയും ചതച്ച് വെച്ചതാണ് അത് ചേർത്ത് വെക്കാം. ഇനി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പച്ചമണം നന്നായിട്ട് മാറണം. ഒത്തിരി ബ്രൗൺ കളർ ആക്കരുത് കേട്ടോ. സവാള നന്നായിട്ട് ഒന്ന് ട്രാൻസ്പെറന്റ് ആവുമ്പോൾ തന്നെ വേറെ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. ഒത്തിരി ബ്രൗൺ ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുലാവിന് ഒരു ബ്രൗണിഷ് കളറിൽ വരും. നമുക്കൊരു വൈറ്റിഷ് കളറിൽ വേണമെന്നുണ്ടെങ്കിൽ ഒത്തിരി ബ്രൗൺ ആക്കരുത് കേട്ടോ. നമ്മുടെ ഇഞ്ചിനെയും വെളുത്തുള്ളിയൊക്കെ പച്ചമണം മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിലോട്ട് ഒരു ഇടത്തരം വലിപ്പത്തിലുള്ള ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് നോക്കാം കേട്ടോ. ഒരു 3-4 ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 1/2 കപ്പോളം ഫ്രോസൺ ആയിട്ടുള്ള ഗ്രീൻ പീസ് കേട്ടോ. നിങ്ങൾക്ക് ഫ്രഷ് വേണമെങ്കിൽ ഫ്രഷും ചേർക്കാം. എനിക്കിപ്പോ ഒരു ഫ്രോസൺ കിട്ടിയതുകൊണ്ട് അത്. ഒരു ചെറിയ ഉരുളങ്കിഴങ്ങ അരിഞ്ഞത് കേട്ടോ. രണ്ട് മിനിറ്റ് ആയി കഴിയുമ്പോൾ ഇതിലോട്ട് ഞാൻ 1 കപ്പ് മഷ്റൂം എടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇതിലോട്ട് ഏത് തരത്തിലുള്ള വെജിറ്റബിൾസ് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ടായ വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ക്യാപ്സിക്കം വേണമെങ്കിൽ ആഡ് ചെയ്യാം. ക്യാപ്സിക്കം ഞാൻ അത്ര പ്രിഫർ ചെയ്തില്ല, കാരണം നമ്മളിതൊരു തേങ്ങാപ്പാലിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ടേസ്റ്റിന് നിങ്ങൾക്കൊരു ഡിഫറൻസ് തോന്നും.
ഇനിയിപ്പോ കുഴപ്പമില്ല, നിങ്ങൾക്ക് ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ കോളിഫ്ലവർ അങ്ങനത്തെ ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ പുലാവിലോട്ട് ആഡ് ചെയ്യാം. അതിൻ്റെ അളവും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് വെജിറ്റബിൾസ് ഇട്ട് കഴിക്കുന്നവർക്ക് ഇഷ്ടമെന്നുള്ളതെങ്കിൽ എല്ലാം ഒരു കപ്പോളം ചേർക്കാം. ഇനി അധികം വേണ്ട, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അധികം ചേർക്കണ്ട. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾ ക്രമീകരിക്കുക. ഇപ്പൊ നമ്മുടെ വെജീസ് ഒക്കെ നന്നായിട്ട് ഒന്ന് സോൾട്ടായി വന്നിട്ടുണ്ട്. 2 മിനിറ്റ് ഇതിലോട്ട് ഞാൻ ഒരു 2 കപ്പോളം ബസ്മതി റൈസ് 1/2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ച് വെള്ളം വാലം വെച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഈ അരിയും കൂടി ഇട്ടിട്ട് ഈ പച്ചക്കറികളുടെ ഒപ്പം നന്നായിട്ട് ഒരു 2-3 മിനിറ്റിൻ്റെ അടുത്ത് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് 6 ലിറ്ററിൻ്റെ പ്രഷർ കുക്കറിലാണ് കേട്ടോ ഇതൊക്കെ കൂടി കുക്ക് ചെയ്തെടുക്കുന്നത്. റൈസ് ഒന്ന് നന്നായിട്ട് സോൾട്ടഡ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഞാൻ അളന്ന് വെച്ചേക്കണ 4 കപ്പ് വെള്ളം, 2 കപ്പ് അരിക്ക് 4 കപ്പ് തേങ്ങാപ്പാലാണ് കേട്ടോ ചേർക്കുന്നത്. നിങ്ങൾക്കിനി തേങ്ങാപ്പാൽ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാ വെള്ളം ചേർക്കാം, പക്ഷേ പുലാവിനെ എപ്പോഴും തേങ്ങാപ്പാലിൽ വേവിക്കണം കേട്ടോ ടേസ്റ്റ്. ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ അരിയുടെ തൊട്ട് മുകളിൽ വെള്ളം വരുന്ന രീതിയിലോട്ട് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആ സമയത്ത് തീ മീഡിയം തീയിലോട്ട് ആക്കി വെക്കാം കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ പുലാവിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാനിതിലോട്ട് ചേർത്ത് കൊടുത്ത തേങ്ങാപ്പാൽ വന്നിട്ട് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങാപ്പാലല്ല, നമ്മൾ ഈസ്റ്റിൻ്റെ തേങ്ങാപ്പാലിൻ്റെ പൊടി ഉണ്ടല്ലോ ആ പൊടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇവിടെ തേങ്ങ കിട്ടുന്നത് അത്ര നല്ലതല്ല, പിന്നെ പിഴിഞ്ഞാലും നമ്മുടെ നാട്ടിലെ പോലെ അത്ര തേങ്ങാപ്പാലായിട്ട് കിട്ടത്തില്ല തേങ്ങയെന്ന്, അതുകൊണ്ടാണ് പൊടി ഉപയോഗിച്ചത്. നിങ്ങൾക്ക് നാട്ടിലൊക്കെ ഉള്ളവർ നിങ്ങൾ തേങ്ങ ചിരകി പിഴിഞ്ഞ് അതിൻ്റെ പാലെടുത്ത് ചേരാണ്ട് നല്ലത്. 1/2 പാല് 2/2 പാലൊന്നുമില്ല, എല്ലാം കൂടി ചേർത്തിട്ട് 1/2 കപ്പ് വെള്ളം ആക്കാം. ആ പൊടിയാണ് ചേർത്തേക്കണം കേട്ടോ. ഞാനപ്പോൾ പൊടി നേര് ചൂടത്തിൽ മിക്സ് ചെയ്ത മിക്സാണ് ഇതിലൂടെ ചേർത്ത് കൊടുത്തത്. ഉപ്പ് കറക്റ്റ് ചെയ്യുക, ഒരു ഇച്ചിരി മുന്തി നിൽക്കണം ഉപ്പ്, എന്നാലാണ് വെന്ത് കഴിയുമ്പോൾ നമ്മുടെ ചോറിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഇനി ഇത് ഞാൻ മൂടി വെക്കാം കേട്ടോ. മൂടി വെച്ചിട്ട് മീഡിയം തീയിൽ 1 വിസിൽ അടിക്കുന്ന വരെ ഇത് വേവിക്കുക. അതിനുശേഷം പ്രഷർ പോയതിന് ശേഷം ഓപ്പൺ ചെയ്യുമ്പോഴേക്കും നമ്മുടെ പുലാവ് റെഡി ആയിട്ടുണ്ടാവും. അപ്പൊ ഇതിവിടെ ഇരുന്നിട്ട് മീഡിയം തീയിലിരുന്ന് 1 വിസിൽ അടിക്കട്ടെ കേട്ടോ. അപ്പൊ നമ്മുടെ പുലാവ് ഇതാ ഇവിടെ 1 വിസിൽ അടിച്ച് എയറൊക്കെ പോയി റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ സ്പൂൺ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് നന്നായിട്ട് മിക്സ് ചെയ്ത് കണ്ട വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി കറക്റ്റ് വെള്ളത്തിലാണ് കേട്ടോ. ഞാനിപ്പോൾ ഇന്ന് സോയാ ചാൻസ് വെച്ചിട്ടുള്ള കറിയുടെ ഒപ്പം സെർവ് ചെയ്യാൻ പോകുന്നത്, കാരണം ഇപ്പോൾ ഞങ്ങൾ നോമ്പാണ്, ഫാസ്റ്റിങ്ങിൻ്റെ ടൈമാണല്ലോ ക്രിസ്ത്യൻസിനൊക്കെ ഇപ്പം. അപ്പോൾ ഈസ്റ്ററിന് മുന്നോടിയായിട്ടുള്ള ഫാസ്റ്റിങ് എടുത്തിട്ടുണ്ട് നോമ്പ്. ഇറച്ചി മീനൊന്നും കഴിക്കത്തില്ല ഇനി 50 ദിവസത്തേക്ക്. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് സോയാ ചാൻസ് വെച്ചിട്ട് ഇറച്ചിക്കറിയുടെ പോലെ തന്നെ ഒരു കറി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഒപ്പമാണ് ഇത് സെർവ് ചെയ്യണത്. അപ്പം നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം. എന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറന്നു പോകരുത്. നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതേവരെയും സ്റ്റേ ഹെൽത്തി, ബൈ.